രാജ്യസഭാ സീറ്റ് നിഷേധിച്ച LDF നടപടിയിൽ ശക്തമായ പ്രതിഷേധവുമായി LJD. പ്രതിഷേധം മുന്നണി നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. സീറ്റ് വാങ്ങിയെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഓൺലൈനായി ചേർന്ന LJD നേതൃയോഗത്തിൽ രാജ്യസഭാ സീറ്റ് നിഷേധിച്ച മുന്നണി തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. സിറ്റിംഗ് സീറ്റ് നിഷേധിച്ചതിലൂടെ പാർട്ടിയെ അപമാനിച്ചെന്നായിരുന്നു യോഗത്തിലെ പൊതുവികാരം. LDF തീരുമാനത്തിനെതിരെ LJD കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മനേത്ത് ചന്ദ്രൻ തുറന്നടിക്കുകയും ചെയ്തു. 2009 ലോക്സഭാ സീറ്റ് ഏകപക്ഷീയമായി നിഷേധിച്ച അതേ സാഹചര്യമാണ് ഇപ്പോഴെന്ന് മനേത്ത് പറയുന്നു. UDFൽ ആയിരുന്നപ്പോൾ മികച്ച പരിഗണന ലഭിച്ചിരുന്നു. 2009 എങ്ങനെയാണോ കോഴിക്കോട് ലോക്സഭ എടുത്തത്, ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒന്ന് ഞങ്ങൾ എടുത്തു, ഒന്ന് CPI കൂടുന്നു. ഞങ്ങൾ വളരെ നിരാശരാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ അപമാനിക്കുന്ന തുല്യമായ നടപടിയാണ് അത് ഉണ്ടായിട്ടുള്ളത്. UDF സംഘടനാപരമായ അതിൻ്റെ രാഷ്ട്രീയമായ അടിത്തറയിലൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ലെങ്കിൽ പോലും വലിയ പരിഗണനയാണ് അവർ തന്നത്. ശ്രേയാംസ് കുമാറിനെതിരെയും നേതൃയോഗത്തിൽ ശബ്ദമുയർന്നു. LJDയുടെ ആവശ്യങ്ങൾ മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്നാണ് വിമർശനം. വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ 10-ൽ 1 പോലും ഇല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു MLA ഉള്ളവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് തന്നില്ല. ഇത് പിടിച്ചുപോകാൻ ആവശ്യമായ രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളുടെ പാർട്ടി അവസരത്തിൽ തുയർന്നോ എന്ന ചോദ്യവും പാർട്ടി പ്രവർത്തകന്മാർ ഉന്നയിക്കുന്നുണ്ട്. LDFൽ തന്നെ തുടരുമെന്ന് പറയുമ്പോഴും അവഗണന സഹിച്ച് തുടരേണ്ടതില്ലെന്ന ശബ്ദം LJDയിൽ ശക്തമാണ്. LJDയിൽ അച്ചടക്ക നടപടി നേരിട്ട ഷെയ്ഖ് പി ഹാരിസിനെ CPM സ്വീകരിച്ചതിലും അമർഷമുണ്ട്. കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റേതിൽ നിന്ന് വിഭിന്നമായ ശബ്ദമുയർത്തേണ്ടി വരുമെന്ന് മനേത്ത് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്.